ഇന്ത്യയിലെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ ഒന്നാണ് ദില്ലിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്. എന്നാൽ ഇന്ന് ഈ കലാലയം വാർത്തകളിൽ നിറയുന്നത് വിവാദങ്ങളുടെ പേരിലാണ്. ഒരു പെൺകുട്ടി നൽകിയ ലൈംഗിക പീഡന പരാതി ഒതുക്കി തീർക്കാൻ പ്രിൻസിപ്പൽ വത്സൻ തമ്പു ശ്രമിച്ചതായാണ് ആരോപണം. ഒരിക്കൽ സ്റ്റിഫാനിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണരംഗത്ത് ഒരു അലങ്കാരമായിരുന്നു. ഇന്ന് ഈ കലാലയത്തിൻ്റെ ഗരിമ ഇടിയുകയാണ്. പ്രിൻസിപ്പൽ വത്സൻ തമ്പു തനിക്കെതിരെയുള്ള ആരോപണങ്ങളോട് ഇന്ത്യാഗേറ്റിൽ പ്രതികരിക്കുന്നു. ജൻപത്ത്. സർവകലാശാലയുടെ നോർത്ത് ബ്ലോക്കിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന സെന്റ് സ്റ്റീഫൻസിന് ഈ വർഷം 134 വയസ്സ് തികയുകയാണ്. 134 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഒന്നാം നിര കോളേജായി ഉയർന്നപ്പോൾ അതിനൊപ്പം നടന്നവരും പ്രശസ്തിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്ത്യ കണ്ട മികച്ച രാഷ്ട്രീയക്കാരും ഭരണതന്ത്രജ്ഞരും പഠിച്ചിറങ്ങിയ കലാലയം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ നിന്ന് കേൾക്കുന്നതൊന്നും നല്ല വാർത്തകളല്ല. ഏറ്റവും ഒടുവിലായി വന്ന ആരോപണങ്ങൾ സ്റ്റീഫൻസിനെ ആകെ ഉലച്ചിരിക്കുകയാണ്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോളേജിന്റെ പ്രിൻസിപ്പൽ ആണെന്നത് ഈ ആരോപണങ്ങളുടെ ആക്കം കൂട്ടുന്നു. കലാലയത്തിലെ ഗവേഷക വിദ്യാർത്ഥിനിയെ മാനഭംഗപ്പെടുത്തിയ അധ്യാപകനെതിരെ കൊടുത്ത പരാതി കോളേജ് പ്രിൻസിപ്പൽ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നാണ് വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ ആരോപണം. കോളേജ് മേ ജോ അഗർ പ്രിൻസിപ്പൽ ഹി ജോ അക്യൂസ് ഹേ ഉസ്കാ മത്ലബ് സാത്ത് ദേംഗേ തോ ഹം സ്റ്റുഡന്റ്സ് കിസ്കേ പാസ് ജായേംഗേ. കോളേജിലെ പരാതി കമ്മിറ്റിയെ ഏൽപ്പിക്കേണ്ടതിനു പകരം പരാതി പിൻവലിക്കാൻ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിനിയുടെ ഗവേഷക സ്കോളർഷിപ്പും നിർത്തലാക്കി. If he was a real father figure to her, why didn't he ensure that her scholarship money, her stipend money of per month 18,000 rupees be granted to her? Why was that money stopped in December 2014 and not renewed till to date? ദില്ലിയിലെ കുഗ്രാമത്തിൽ നിന്നും വന്ന അവളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവർ മുഖം തിരിച്ചു. Institution has failed in providing her the justice. Accused Professor Satish Kumar should be arrested and should be tried properly according to the law which governs this land. ഒരുവേള പഠനം എന്ന മോഹം ഉപേക്ഷിച്ച് തിരികെ പോകാൻ വരെ അവൾ ഒരുങ്ങി. പക്ഷേ അവൾക്ക് തണലായി ചിലർ ഒപ്പം നിന്നു, നീതിക്ക് വേണ്ടി സമരം ചെയ്തു. എന്നാൽ തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പ്രിൻസിപ്പൽ വത്സൻ തമ്പു പറയുന്നു. 8 വർഷം കോളേജ് പ്രിൻസിപ്പലായി സേവനം വർഷിച്ച തനിക്ക് നേരെ മുൻപും ഇത്തരം നീക്കങ്ങൾ നടന്നുവെന്നാണ് തമ്പുവിന്റെ പരാതി. സെക്ഷുവലായിട്ട് അസോൾട്ട് ചെയ്തു, അത് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാദ്യമായിട്ട് പറയുന്നത് January 9th. ഇത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്, മനസ്സിലായല്ലേ? അപ്പം ഇത് ഞാൻ January 9th ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഇതെന്നോട് ആദ്യമേ പറയേണ്ടതല്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഇതിലെല്ലാം ദുരൂഹതയാണ്. വിഷയത്തിൽ കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. അന്വേഷണം വേഗത്തിലാക്കാൻ കോളേജിന് നിർദ്ദേശം നൽകാൻ UGC ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇനിയും ഈ നീതി നിർവഹണ സംവിധാനത്തെ വിശ്വസിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. കോളേജ് തുറക്കാനൊരുങ്ങുന്നു, പുതിയ കുട്ടികൾ എത്തിത്തുടങ്ങും. നീതി നിഷേധത്തിന് ഉത്തരം നൽകേണ്ടവർ തന്നെ നീതി നിഷേധിക്കുമ്പോൾ പോരാട്ടങ്ങൾക്ക് ശക്തി കൂടും, ഇവർ പറയുന്നു.